ഞാൻ ജസ്റ്റിന് രക്ഷപ്പെട്ടോ, ഞാൻ നോക്കുമ്പോ ജയക്ക് അങ്ങനെ നിക്കുക തൃശ്ശൂരിൽ പിടിച്ചിട്ട്. അതിനുമുമ്പ് നമ്മള് പറഞ്ഞ നമ്മുടെ ലക്കി വിന്നറിനെ അങ്ങ് ചൂസ് ചെയ്യാം. ഒരു തുണ്ട് കടലാസ് എടുത്തിട്ടുണ്ട്. ആരാണ് ആരാണ് അയാൾ ആരാണ് അയാൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സില്ലി റോയാൽ വീഡിയോ ഗൈസ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ഒരു നാലഞ്ചു ദിവസം മുമ്പ് നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു, സില്ലി റോയാലിന് ഒരു മേജർ അപ്ഡേറ്റ് വരുന്നുണ്ട് ഒരു മുട്ടയുടെ ഫോട്ടോ ആയിട്ട്. ആ സാധനം എന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. ആൻഡ് അതിന്റെ ആൻസറും നമ്മളൊരു കുറച്ച് ദിവസത്തിന് ശേഷം ഇട്ടിരുന്നു. പക്ഷേങ്കിൽ അന്ന് അതിൻ്റെ ഇടയിൽ ഞാൻ കമൻറ്റ് ചെയ്തവരോട് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ആരെങ്കിലും കറക്റ്റായിട്ട് ഗസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേരുണ്ടോ അതിൽ നിന്ന് റാൻഡമായിട്ട് പിക്ക് ചെയ്ത ഒരാൾക്ക് നമ്മൾ ആ എഗ് കൊടുക്കുന്നുള്ളത്. സോ അതിൻ്റെ ആൻസർ പെറ്റെന്നായിരുന്നു, ഒരു പെറ്റാണ് നമുക്ക് അതിനകത്ത് നിന്ന് വരുന്നത്, എസ്പെഷ്യലി എ ഡോഗ്. സോ പെറ്റെന്ന് പറഞ്ഞവരും അതുപോലെ ഡോഗ് എന്ന് പറഞ്ഞവരും ഞാൻ പരിഗണിച്ച് ആരൊക്കെയാണ് ആ കമൻസ് ഇട്ടിരിക്കുന്നതെന്ന് ഇപ്പം എനിക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, കാണാനായിട്ട് പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും പേരാണ് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. സോ അവരെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇതിൽ നിന്ന് ആർക്കാണ് ആ ഒരു എഗ്ഗ് ഗിഫ്റ്റായിട്ട് കിട്ടുകയെന്നുള്ളത് നോക്കാം. നമ്മൾ ഓൾഡ് സ്കൂൾ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, വേറൊന്നും അല്ലാതെ ഈ ഒരു കുപ്പിയിൽ കുപ്പി കാണാണ്ട് നമുക്ക് ഇതിനകത്ത് അത്രയും പേരുടെ പേരുകളാണ് ഞാൻ എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ കറക്കി കുത്തി ഒന്ന് കുലുക്കി 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 നമ്മൾ സാധനം എടുക്കും. ലക്കി വിന്നർ ആരാണെന്നുണ്ടെങ്കിലും അത് അയാൾ ഇമെയിൽ ഐ ഡിയിലേക്ക്, എൻ്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് ചാനലിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഞാൻ ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ സോറി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എഴുതി ഇമെയിലുകളെ ലിങ്കും കൊടുക്കാം. അതിനകത്തോട്ട് നിങ്ങൾ അറിയിക്കുക നിങ്ങളുടെ പ്ലെയർ ഐ ഡി വെച്ചിട്ട്. എനിവേസ് അത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിന് മുമ്പ് വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, 3K ലൈക്ക് ആണ് ലൈക്ക് ടാർഗറ്റ്. സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബിഗ് ഷോട്ട് ഔട്ട് നമ്മുടെ ചാനൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലേക്ക് കടക്കാം. സ്പീക്കിംഗ് ഓഫ് വിച്ച്, ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു പെറ്റിനെ വേണം. അപ്പോൾ നമ്മൾ എനിക്ക് എന്ത് കിട്ടും എന്നുള്ളത് നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത് ദേ നേരെ പെറ്റ് ഷോപ്പിൽ വരിക. ആൻഡ് നിങ്ങൾക്ക് ഇൻ ഗെയിം കോയിൻസ് വെച്ചിട്ട് തന്നെ ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഈ ഒരു എഗ്ഗ് ഇതല്ലാണ്ട് ഇവിടെ വേറൊരു എഗ്ഗും കൂടി ഉണ്ട്, കുറച്ച് കോസ്റ്റ്ലിയാണ്. നിങ്ങൾക്ക് ജംസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്, 25 ജംസ് പോവും ഒരെണ്ണം ഹാച്ച് ചെയ്യാനായിട്ട്. സോ ഞാൻ ഇതുവരെ എനിക്ക് പറ്റൊന്നുമില്ല. ഓക്കെ, ഏതൊക്കെ പെറ്റുകളുണ്ടെന്നുള്ളത് കംപ്ലീറ്റ് ഇവിടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഒരു പെറ്റിനെ ഏത് കിട്ടും നമുക്ക് നോക്കാം. യുവർ എഗ് ഈസ് ഹാച്ചിങ്, ടാപ്പ് ഫോർ ഹാച്ചിങ്. ഡാഷുണ്ട്, ഡാഷിനെ, ഒരു ഡാഷിനാണ് കിട്ടിയത്. ഇതിൽ 4 ബ്രീഡ്സ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് കിട്ടിയേക്കണത് ഡാഷിനെയാണ്. ഒരു പ്രാവശ്യം കൂടെ നോക്കാം സെയിം തന്നെയാണോ കിട്ടുക, അതോ വേറെ ആരെങ്കിലും കിട്ടുക എന്നുള്ളത്. ഓ, ഒരു ലേബറിന് കിട്ടിയിട്ടുണ്ട്, ലേബ്രഡോർ ആ കാറ്റഗറിയിൽ നിന്ന് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഈ റയർ സാധനത്തിൽ, ഓക്കെ, നമ്മുടെ പെറ്റിന് വേണ്ടി രണ്ട് പെറ്റായിട്ടെ ഇതിന് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. റയർ ആയിട്ടുള്ള ഈ ഒരു എഗ്ഗ് 25 ജംസിൻ്റെ അത് ഒരെണ്ണം നമുക്ക് ഹാച്ച് ചെയ്ത് നോക്കിയാലോ. സ്പെഷ്യൽ ഡോഗ് പോഡാണെന്ന് പറഞ്ഞ് കുറച്ച് കൂടിയായിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കി നോക്കാം നമുക്ക്. ഹാച്ച് കരോ. ഓ, ഹസ്കി. ഡോണ്ട് വറി, ഐ ഡോണ്ട് ബൈറ്റ് ഇത്. ക്യൂട്ടല്ലേ കാണാനായിട്ട്. ആക്ച്വലി ഈ പെറ്റുകൾക്ക് ഒരു എബിലിറ്റിയും കൂടി ഉണ്ട്, അതായത് നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് ആള് വരുന്നുണ്ടെങ്കിലോ ഡെവിൽ വരുന്നുണ്ടെങ്കിലോ ഓരോ മോഡിനും അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ വോൺ ചെയ്യും. ആൻഡ് ഇവർക്ക് പവേഴ്സും കാര്യങ്ങളും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ആൻഡ് ഹോം സ്ക്രീനിൽ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാം എൻ്റെ അടുത്ത് നിൽക്കുന്നത് നമ്മുടെ ബഡി, നമ്മുടെ പെറ്റ്, ക്യൂട്ട് പെറ്റ്. അപ്പോൾ നമുക്കൊരു മാപ്പിലേക്ക് പോയിട്ട് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ആദ്യം ഒരു മിനിറ്റ് കാഴ്ച നമ്മൾ ഗെയിമിലേക്ക് പോകണേനും അവിടെ പിള്ളേരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ലോബിയിൽ. നമ്മുടെ ക്യൂട്ട് പെറ്റ് എങ്ങനെ ഇനി വർക്ക് ചെയ്യും ഗെയിമിൽ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. അതിനുമുമ്പ് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ലക്കി വിന്നറിനെ അങ്ങ് ചൂസ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ആരൊക്കെയാണ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കാണിച്ചായിരുന്നു. ഇനി ഞാൻ അത് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട്, അതേ പറഞ്ഞു ഓൾഡ് സ്കൂൾ മെത്തേഡ്, കണ്ണടച്ച് കുലുക്കി 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 ഞാൻ ഒരാളെ എടുക്കാൻ പോവാണേ. ഏ, ഞാൻ നിങ്ങളെയാണ് നോക്കണത്, ഞാൻ ഇതിലേക്ക് പോലും നോക്കണില്ല. വീണ്ടും കുലുക്കുന്നു. ആ കംസപരിതരായി ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? ഓക്കെ, സോ എവരെന്നെ എടുക്കുവാണേ, ഞാൻ നിങ്ങളെയാണ് നോക്കണത്. ഓക്കെ, ഒരു തുണ്ട് കടലാസ് എടുത്തിട്ടുണ്ട്. ആരാണ് ആരാണ് അയാൾ ആരാണ് അയാൾ? അമൽ ബിജു. ഇസി കാണാനുണ്ടോ? ഒരു മിനിറ്റ്. അമൽ ബിജു ഫോക്കസ്. ആ യെസ്, അമൽ ബിജു, അമൽ ബിജു. അപ്പൊ അമൽ ബിജു എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിന്നറിനെ ഞാൻ ഇപ്പൊ സ്ക്രീനിൽ ആ കമൻ്റ് അടക്കം കാണിക്കാം. അമൽ ബിജു എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇമെയിൽ ഐ ഡി ഉണ്ടാവും, അതിനകത്തോട്ട് നിന്റെ സില്ലി റോയൽ പ്ലെയർ ഐ ഡി അയച്ചു തന്നാല് ഒരു എഗ്ഗ് അമലിന് കിട്ടുന്നതാണ്. സോ കിട്ടാത്ത ആരും വിഷമിക്കേണ്ട, ഇതുപോലത്തെ ചിന്ന ചിന്ന പരിപാടികളൊക്കെ ആയിട്ട് ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൈം ഉള്ളത് നേരെ നമുക്ക് ലോബിയിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഗെയിം പ്ലേ. അണ്ണാ അണ്ണാ, അതെ മായവി, അവിടെ നിങ്ങൾക്ക് ഞങ്ങളുടെ പെറ്റ്സിനെ കണ്ടോ?
ഇവിടെ പെറ്റില്ലാത്ത രണ്ട് രണ്ടാളുള്ളോ ഒന്ന് സീജിയതേക്ക് അറിഞ്ഞോണ്ടിരിക്കുന്നത് എന്റെ പെറ്റാണ് പിറ്റ്ബുള്ള് നൈസേ ഒന്ന് നീങ്ങിയടാ ഒന്ന് നീങ്ങിയടാ സാധാരണ നമ്മുടെ പിന്നാലെയാണ് പെറ്റ് വരിക ഇത് പെറ്റിന്റെ പിന്നാലെ മൊയലാലും പോണത് അത് നൈസിന്റെ ആണെന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും ഇവിടെ നടക്കുന്നുണ്ട് എനിക്ക് നൈസ് ഒരു പെറ്റിനെയാണ് അണ്ണ എനിക്ക് തോന്നുന്നു ആ കൊമ്പ് മാറ്റിയൊക്കെ ചിലപ്പോ നടക്കും ചിലപ്പോ നടക്കും അല്ല മായാവി അതുപോലെ നടക്കുക അത് രണ്ടടി രണ്ട് അതാണെങ്കിൽ ബിലാലി കട കഴിഞ്ഞിട്ടില്ല വരെ അപ്പൊ രണ്ടടി ചാടിയിട്ട് കണ്ട മായാവി രണ്ടടി 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 നല്ല പെറ്റ് നൈസ് ഉണ്ടെ ഞാന് പെറ്റില്ലാന്ന് സമ്മതിച്ചോണ്ട് ഓടി നടന്ന് കരയാണ് സീജെ പിടിച്ച് ഓടി സാരല്ല ഓക്കെ അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് കടന്നാലോ നേരെ കളിയിലേക്ക് കടന്നാലോ ഗൈസ് ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാൻ പറഞ്ഞു നിങ്ങളോടല്ലത് വ്യൂവേഴ്സിനോടാണ് ഫ്രൈഡേ സാറ്റർഡേ ആൻഡ് സൺഡേ നിങ്ങൾക്ക് ഈ പെറ്റ്സിൽ തന്നെ റയർ ആയിട്ടുള്ള ഈ ഹസ്കി ഇപ്പൊ നമ്മുടെയൊക്കെ റയറാണ് എപ്പിക്കാണ് അപ്പൊ റയർ ആയിട്ടുള്ള അങ്ങനത്തെ എഗ്ഗുകൾ കിട്ടണം വെച്ചെങ്കിൽ ഇവർ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ സില്ലി റോയലിന്റെ ഡിസ്കോഡിൽ എന്തൊക്കെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ലിങ്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ചെക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സെറ്റ് ആക്കുക ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം ഹൈഡ് ആൻഡ് സീക്ക് ഓക്കെ ആരാണ് ആരാണ് ഡെവിലല്ലേ ഇത് മറ്റേ ഹൈഡ് ആൻഡ് സീക്ക് അല്ലേ എടാ നോക്ക് നമ്മുടെ നായയുടെ മുകളിൽ കണ്ട വാണിങ്ങിന്റെ ഒരു സിമ്പിള് അടുത്ത ആളുണ്ട് എന്നുള്ളതിന്റെ കണ്ട കണ്ട അയ്യോ അതായത് ജെ കെ അടുത്ത് വരുമ്പോ നമ്മുടെ ഡോഗ് വാൺ ചെയ്യും അതുപോലെ ഡോഗിന്റെ വിസിബിലിറ്റി റേഞ്ച് ഒക്കെ കൂടുതലാ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് തീ കത്തിച്ചു വരാ മെഴുകുതിരി എത്തിക്കണം ഞാൻ മെഴുകുതിരി ഒരു മിനിറ്റ് അതുപോലെ നമ്മുടെ ഡോഗിന് വിസിബിലിറ്റി റേഞ്ച് കൂടുതലാണ് കേട്ടോ നമ്മള് നമ്മള് പണ്ട് കണ്ടിരുന്നതിനേക്കാളും കൂടുതൽ ഇപ്പൊ കാണാൻ പറ്റും അല്ലടാ കുട്ട ഒരു മായാവി അതില് പോണത് ഞാൻ കണ്ടു ഫൈൻ അയ്യോ ഉണ്ണിയേട്ടനെ കണ്ടെങ്കിൽ ഉണ്ണിയേട്ടനെ കണ്ടെങ്കിൽ എന്നെയും കാണും എന്നെയും കാണും ഞങ്ങൾ ഉണ്ണിയേട്ട പേടിക്കാ ആ സീജ കാണിച്ചാടാന്ന ഞാൻ കംപ്ലീറ്റിന്റെ പെറ്റിനെ നോക്കി കളിക്കണേ അപ്പൊ പെറ്റ് പറഞ്ഞു തരും ജേക്ക് എവിടെ ഉണ്ടെങ്കിലും ഓക്കെ ബാക്കി എല്ലാ ഓർഡർ മാറി നോട്ടാ ഇവിടെ ടാസ്ക് ചെയ്തോണ്ടിരിക്കണം എല്ലാം കൂടെ പടവും അതെ ടാസ്ക് ചെയ്യടാ ടാസ്ക് ചെയ്യടാ എന്റെ പരിപാടി ഏതാണ്ട് കഴിഞ്ഞടാ ടാസ്ക് ചെയ്യാൻ നടക്കണേ 40% ആരാ ടാസ്ക് ചെയ്യാൻ നടക്കണത് എങ്ങനെ പോയ ഉണ്ണിയേട്ടനായിരുന്നു പാപം അയ്യോ 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 എന്നെ കണ്ടതായിരുന്നു ഞാൻ ജസ്റ്റിന് രക്ഷപ്പെട്ട ഞാൻ നോക്കുമ്പോ ജേക്ക് അങ്ങനെ നിക്കുക തൃശ്ശൂരിനെ പിടിച്ചിട്ട് അയ്യോ അയ്യോ എന്റെ പട്ടിക്കാരെ നോക്കണം പാവട മൊയിലാളി മരിച്ചു ഞാൻ കറക്റ്റ് സമയത്ത് ഞാനതിന് ചാടിയടാ അല്ല എന്നിട്ട് ഇങ്ങനെ ചിരിക്കണേ ഇത് എന്തത് മഞ്ഞ ചോപ്പ് ട്രാഫിക് ലൈറ്റാ ഇങ്ങനെ പരിഹരിക്കുന്ന ട്രാഫിക് ലൈറ്റ് അവിടെ പച്ചക്കൂടി വേണമായിരുന്നു അയ്യോ എന്റെ പട്ടി പാവണം അനുശോചന അറിയിക്കുന്നു എന്റെ പട്ടി ഡെവിലിന്റെ ഡാഷ് സീനാണ് ഡെവിലിന്റെ ഡാഷ് സീനാ അതിന്റെ ഇടയ്ക്ക് ആരും കണ്ടില്ല അല്ല ഞാൻ മായാവിനെ കണ്ട് മായാവി വേണമെങ്കിൽ അവിടെ വിളിച്ചോട്ടെ വെച്ചിട്ട് ഞാൻ നന്മമാരായതാണ് അവിടുന്ന് ചാടിയതാ പക്ഷെ ആ സമയത്ത് കഴിഞ്ഞിട്ടേ അല്ലല്ല അണ്ണ കഴിഞ്ഞിട്ടില്ല 28 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്റെ അതേ അവസ്ഥ ഒരു കാര്യമില്ല പിയാനോന്റെ ഉള്ളിൽ നിന്ന് ഒന്ന് ചാടി ഇവിടെ എന്തായിസടാ
മിസ്റ്റർ ജേക്കെ ഇവിടെ വരൂ, ഇവിടെ വരൂ. മായാവി ഇനി പറയും പട്ടി ഉള്ളവരൊക്കെ തോറ്റു, പട്ടി ഇല്ലാത്ത എന്ത് ചോദിച്ചു എന്നൊക്കെ. സത്യം അതാ ജയിച്ചാ ജേക്കനെ പൂട്ട, ജേക്കെ എനക്ക് നടക്കടാട്ടാ, എനക്ക് നടക്കടാട്ടാ ജേക്കെ. മായാവിനെ കൊണ്ടു ജേക്കെ മുകളിലേക്ക് വരൂ, അണ്ണം പറയും പെറ്റുള്ള ഒരു തോറ്റ് പെറ്റില്ലാത്തൊരു ജയിച്ചു, അത് പറ്റില്ലല്ലോ, അത് ഞങ്ങൾ സമ്മതിക്കില്ലല്ലോ. അണ്ണൻ തോറ്റു മനസ്സിലായ, എന്ത് നീചന്മാരാണ്. പെറ്റിനെ കൊണ്ടുപോണ ജയിച്ചേനെ. അതെ 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 അതെ, പെറ്റ് ഇല്ലാത്തതിന്റെ കാരണം കൊണ്ട് മാത്രമാണ് അണ്ണൻ തോറ്റത്. അണ്ണൻ നമ്മളെല്ലാവരെയാണ് അണ്ണൻ തോപ്പിച്ചത്. നേരത്തെ പിന്നെ ചത്തോണ്ട് വേറെ കുഴപ്പമില്ല. ഇല്ല ഇല്ല ഇല്ല, ഒരു കുഴപ്പമില്ല, അതിന് പ്രശ്നമില്ല. ജീവിച്ചിരിക്കുന്ന ആളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങളെ ജയിപ്പിക്കുക എന്നുള്ളത്. അതല്ല താളം മേടിച്ചിട്ട് കാര്യം, എക്സ്ക്ലമേഷൻ മാർക്ക് വരും, നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും സംഭവം. So then, that's all for today's video. അപ്പൊ ഈ ഒരു പെറ്റ് അപ്ഡേറ്റ് കൊള്ളാമായിരുന്നു. ആൻഡ് ഇതിന്റെ ഇതിലിപ്പോ ഡോഗ് മാത്രമേ വന്നിട്ടുള്ളൂ, പക്ഷേങ്കിൽ ഫ്യൂച്ചറിൽ വേറെയും കുറെ പെറ്റ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതെന്തായാലും നമുക്ക് കണ്ടറിയാം. ഈ പെറ്റ് ഈ പറഞ്ഞ പോലെ വളരെ യൂസ്ഫുൾ ആണ്. ഞങ്ങള് ഫണ്ണാക്കിട്ടുകൊണ്ട് ഒറ്റ കൊടുത്ത് കളിച്ചാണ്, പക്ഷേങ്കിൽ ശരിക്കും കളിക്കുകയാണെങ്കിൽ നമുക്ക് ഡെവില് വരുന്നതൊക്കെ അറിയാനായിട്ട് പറ്റും. സോ വൺസ് അഗൈൻ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് നമ്മുടെ ആ ലക്കി വിന്നർ നേരെ മറക്കണ്ട, പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, ഇമെയിൽ അയക്കുക, പ്ലെയർ ഐ ഡി, ബാക്കി സെറ്റാക്കാം. ആൻഡ് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു, റയർ ആയിട്ടുള്ള പെറ്റ്സിനെ കിട്ടാനായിട്ട് ഫ്രൈഡേ സാറ്റർഡേ സൺഡേയില് സില്ലി റോയലിന്റെ ഡിസ്കോർഡിൽ എന്തെങ്കിലും ഇവന്റും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അത് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ. ആൻഡ് ദിസ് ഇസ് യുവർ ബിറ്റ് ബി സൈനിങ് ഓഫ്. ബൈ ബൈ.